ജലജീവൻ പൈപ്പ് ലൈൻ പ്രവൃത്തിയിൽ ദുരിതം പേറി മാവൂരിലെ വ്യാപാരികൾ. മാവൂർ അങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിച്ച ശേഷമുള്ള ഇളകിയതും കൂട്ടിയിട്ടതുമായ മണ്ണ് മൂലമുള്ള പൊടിശല്യമാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നത്. മാവൂർ അങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലൂടെ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിച്ച ശേഷമുള്ള ഇളകിയതും കൂട്ടിയിട്ടതുമായ മണ്ണ് മൂലമുള്ള പൊടിശല്യമാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നത്. പൊടിശല്യത്തിന് താൽക്കാലിക സംവിധാനമായി ഇവിടം നനയ്ക്കാനുള്ള സജ്ജീകരണം അധികൃതർ ചെയ്യുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. മണ്ണ് പുരണ്ടാൽ പൂർണ്ണമായും വൃത്തിയാക്കാൻ സാധിക്കാത്ത സാധന സാമഗ്രികൾ സൂക്ഷിച്ചവർക്കാണ് ഇത് വലിയ ബുദ്ധിമുട്ടാവുന്നത്. ഇത് കച്ചവടത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. പൊടിശല്യത്തിന് ശമനമുണ്ടാകാൻ വേണ്ടത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് വ്യാപാരികൾ. മാവൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഷായിർ, ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാബു, വൈസ് പ്രസിഡന്റുമാരായ കെ എസ് രാമമൂർത്തി, പി അബ്ദുൾ ലത്തീഫ്, ട്രഷറർ വി കെ അബ്ദുൾ റസാഖ് എന്നിവർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശനാണ് നിവേദനം സമർപ്പിച്ചത്. ഇപ്പം രണ്ട് ദിവസമായിട്ട് മാവൂർ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ജലജീവൻ പൈപ്പ് ലൈൻ. ഈ പദ്ധതിയുമായി കുഴിയെടുക്കുന്നത് ജെ സി ബി ഉപയോഗിച്ചിട്ട് കുഴിയെടുക്കുന്നുണ്ട്. ആ കുഴിയെടുത്ത് കഴിഞ്ഞാൽ ഇവർ കുഴി മൂടുന്നത് വളരെ വൃത്തികെട്ട രീതിയിലാണ് ചെയ്യുന്നത്. കല്ലെല്ലാം മുകളിലായിക്കൊണ്ട് കറക്റ്റ് നല്ല രീതിയിൽ മൂടാതെയാണ് ഈ പദ്ധതി ഈ കുഴി മൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ കൈ മൂടിക്കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ മാവൂർ അങ്ങാടി മൊത്തം പൊടിയാണ്. കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ ഡെഡാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. തുണിക്കട ആയാലും ഫൂട്ട്വെയർ ആയാലും സ്റ്റേഷനറി പീഡ് ആയാലും ഏത് ഷോപ്പിലായതുകൊണ്ട് പൊടി മഴയാണ്. ഇപ്പോൾ ജലജീവൻ പദ്ധതി നമുക്ക് എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. 100% നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതിയാണ് വികസനം വരണം. അത് യാതൊരു ആരും എതിരല്ല. പക്ഷേ എങ്കിലും ഈ കച്ചവടക്കാരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ഇങ്ങനത്തെ പദ്ധതികൾ നടപ്പാക്കുന്നത് പഞ്ചായത്തും അധികാരികളും ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.